വീഡിയോ ഒന്നും ഇല്ലേ? വീഡിയോ എടുക്കണേ എപ്പോ? എന്താ രാവിലെ നമ്മള് കാവ് പോയി പറഞ്ഞു കേട്ടില്ലേ കാവിലെ ഒരു കല്യാണം ഉണ്ട്? ആ കല്യാണത്തിന്റെ നാളെ കല്യാണം ഉണ്ട്. ഇത്ര കാലം കഴിഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം. രണ്ട് ബ്ലൗസ്, ഇത് സെറ്റ് സാരി, ഇത് കല്യാണ സാരി. വീഡിയോ എടുക്കുക. ഇൻട്രോ പറ. ഇൻട്രോ പറയണോ? ഞാനാ പറയണ്ടേ? എന്തെങ്കിലും എടുത്തേക്കട്ടെ. അവര് വന്നാണ്ട് കൊടുക്കാലോ. എന്താ ടോപ്പോട് മടക്കി വെച്ചിരിക്കണോ? ചുരിദാർ എന്തായാലും വെക്കുക വേണ്ടി കൊടുക്കുമ്പോ കേട്ടോ. ഇത് വെക്കും. അപ്പോ എന്താ ഇരുട്ട് പോലെ? പുറത്തേക്ക് പോയിക്കോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ വന്നെന്ന് വെച്ചാ, ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്, ഇന്നൊരു അൺബോക്സിങ് ആണ്. അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ അൺബോക്സിങ് രാവിലെ വന്നപ്പോ തന്നെ എടുക്കണം വിചാരിച്ചാണ്, പിന്നെ സമയം കിട്ടിയില്ല. അത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി ഇപ്പൊ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോ ഇന്ന് ഇടാൻ പറ്റുമോ? സമയം നാലരയായി. ശ്രമിക്കാല്ലേ. അപ്പോ ഇവളുടെ ഇതൊക്കെ കണ്ടോ? എന്താ പറയാ, കവർ സോങ് ഒക്കെ എല്ലാരും കണ്ടോ? ആരും കമന്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇപ്പൊ എല്ലാവരും കാണാട്ടോ എന്റെ മുന്നത്തെ വീഡിയോ, ഇന്നലത്തെ വീഡിയോ കവർ സോങ് ഉണ്ട്, എല്ലാവരും കാണാം. പിന്നെ ഞാറ്റുമുടി ഫോക്ക് മീഡിയ, അവര് എന്റെ കഴുത്തില്ല, തലയില്ല, ബാക്കിയുള്ളവരുടെ കയ്യില തല. ഞാറ്റുമുടി കോക്ക് മീഡിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് പോയി കാണുക. അവരുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ അപ്പൊ നമുക്ക് അൺബോക്സിങ് ചെയ്താലോ. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യാത്രേ. ഇവർക്കും അലർജി പിടിച്ചു. നീ മഴച്ചാറിൽ കൊണ്ടിട്ടാണോ എന്താണെന്നറിയില്ല. എല്ലാവർക്കും അലർജിയാണ്, ഭയങ്കര പ്രശ്നം. ഇന്ന് കണ്ടില്ലേ കണ്ണുമോളൊക്കെ? പാവം കുട്ടി പെയ്യാതെ ഈ പാവന്റെ കുട്ടിക്ക് മുറുക്കൊക്കെ തിന്നുപോട്ടോ. ചായ കുടിച്ചു അലർജി പിടിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇവിടത്തെ ചായ കുടിക്കാറില്ല. എന്നൊക്കെ ചായ കുടിക്കാൻ ഭയങ്കര കൊതി. പാൽ ചായ കുടിച്ചിട്ട് കുറേ ദിവസം മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും സാരില്ല. മനുവിനോട് പറയാം. മനു അല്ലാട്ടോ മറ്റേടാ, അത് കുറച്ച് പേരട്ടുണ്ട്. അപ്പൊ അൺബോക്സിങ് കാണാം. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇന്ന് എടുത്തിട്ട് വരിക. ഇത് ഇതായിട്ട് വെച്ച, ഇതിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവര് വന്നാൽ പിടിച്ചു കൊടുക്കാറോ? അതിനുള്ള റെഡി ആയി. ഇതാണ് ഇട്ട് കൊടുക്കല്ലേ വേണ്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് പേര് എഴുതി വെക്കണം കേട്ടോ. കവറുകളിൽ ഞാൻ പേര് പറഞ്ഞുതരാം. സാധനം ചെറിയൊരു സാധനമാണ്, അത് മാറ്റി വെച്ചു. അത് മാറ്റി വെച്ചു. മാറ്റി വെച്ചില്ലേ പറഞ്ഞു. പിന്നെ കേട്ടിട്ടാണ് അത് മാറ്റി വെക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ദുനിയാപ്പയ്ക്ക് ഈ പറയണതിന് മുന്നേ ഞാനത് മാറ്റി വെച്ചു. നുള്ളിപ്പൊളിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നുള്ളിപ്പൊളിക്കലൊക്കെ വന്ന ഉടനെ കഴിയും. വരുമ്പോഴേക്കും നുള്ളിപ്പൊളിക്കാനുള്ള ആക്രാന്തം. ഇത് എന്താ എന്താ എങ്ങനെ എന്ത് നോക്കാൻ വേണ്ടിട്ട്. ഇത് ഞങ്ങൾ മീഷോയിൽ വരുത്തിയതാണ്. സാധനം എന്താന്ന് കാണിച്ചാലോ. സ്ട്രൈറ്റ്നറാണ് ഞങ്ങളുടെ കയ്യിൽ. അതൊന്ന് പറയേ, നീ അവിടെ ഇരിക്കല്ലേ, ഞാനൊന്നും എടുക്കത്തില്ല. ഞങ്ങളുടെ കയ്യിൽ സ്ട്രൈറ്റ്നർ ഉണ്ട്. നല്ല നല്ല ക്വാളിറ്റി ഉള്ള. എത്ര വർഷമായി? ഞങ്ങളൊരു അഞ്ച് വർഷമായിട്ടുണ്ടാവും ആ സ്ട്രൈറ്റ്നർ വാങ്ങിയിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനമാണ്. പക്ഷെ അത് കുറച്ച് വലുപ്പമാണ്, വലുതാണ്, നമുക്ക് കൊണ്ടുപോവാൻ. പിന്നെ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും ദിവസം അത് തന്നെയാണ് സാരി ഫോള് കറക്റ്റാക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ. കല്യാണമൊക്കെ ഒരുക്കാൻ പോകുമ്പോ എന്തായാലും ആവശ്യമാണ്. എന്തായാലും ആവശ്യമാണ് അത്. അപ്പൊ ചെറിയ വരണം നമുക്ക് ഇങ്ങനെ എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റി. ചെറിയ വരണം മേടിക്കാൻ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മീഷോയിൽ ഇവിടെ നോക്കിയപ്പോ രണ്ടെണ്ണം. ഇത് വളരെ കുറവേ ഉള്ളൂ. ഇപ്പോൾ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ വെച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് വേഗം കൂടാറുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്.
സാരി പോലെ എടുത്തപ്പോ എന്തായാലും തോന്നിയില്ല. നമ്മുടെ ചെറിയ ചെറിയ നെറികളല്ലേ വരിക, അതിലേക്ക് ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ചെറുതാവുമ്പോ നല്ല സുഖമായിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. 250 രൂപയുണ്ട്, 270 രൂപ. 270 രൂപയ്ക്ക് രണ്ടെണ്ണം വരും. ഞങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിന്റെ ഒരു പറയാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ചെയ്തു നോക്കി. മുടി എടുത്ത് ചെയ്തപ്പോ നമ്മള് ആ വലുതിൽ ചെയ്യുമ്പോലെ കൊറേ മുടി എടുത്തിട്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് എന്താ 4-5 വർഷം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അധികം ചൂട് വരുന്നില്ല, ചൂട് വളരെ കുറവാണ്. അത് ഈ ശരിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ, സ്ട്രൈറ്റ്നർ കാര്യങ്ങൾ എല്ലാത്തിന്റെയും വയറിന് നല്ല കംപ്ലൈന്റ് വരുന്നുണ്ട്. പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷെ അതിന്റെ വയറ് വേഗം കംപ്ലൈന്റ് വരികയാണ്. അപ്പൊ അതുപോലെ ഈ സ്റ്റീമറിന്റെ ഒക്കെ വയറ്, എല്ലാത്തിന്റെയും വയറിനാണ് കുഴപ്പം. നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളുടെ അതെ കേട്ടോ, വയറിന് മാത്രമേ കുഴപ്പം. നല്ല അടിപൊളി സാധനങ്ങളായിരിക്കും, പക്ഷെ കോൾഡ് വയർ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം. അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു ഹെയർ ഡ്രയർ ഉണ്ട്, അത് വർഷങ്ങളായി വാങ്ങിയിട്ട്. നല്ല അടിപൊളി സാധനമായിരുന്നു അത്. അതിൻ്റെയും വയറ് കോൾഡ് വയറിന് പ്രശ്നമായി. ആ കോൾഡ് വയർ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഇത് മാറ്റി തരാൻ പറ്റുമോ, മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഡബിൾ വിലയാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ പുതിയ സാധനങ്ങളുണ്ട്, അപ്പം നമ്മൾ ആ പുതിയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പറഞ്ഞത്. അല്ല, എല്ലാവരും ബിസിനസ്സുകാരല്ലേ, ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മളൊരാളെയും കുറ്റം പറയല്ല, എന്നാലും നമുക്ക് ഒരെണ്ണം നന്നാക്കിയിട്ടൊന്നും അങ്ങനെ നേരെ കിട്ടണില്ല. അപ്പോൾ അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പുതിയത് വാങ്ങിക്കും. അപ്പം ഇതെന്തായാലും അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പം എന്തായാലും രണ്ടെണ്ണം കിട്ടി, നല്ലൊരു കാര്യമല്ലേ. അപ്പം രണ്ടാളിപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഒരുക്കാൻ പോവുക. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാൾക്കും ഇതിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 1000-1500 ഉള്ളിലേ വരുള്ളൂ. അത് ഒരെണ്ണത്തിനാണ് പറയുന്നത്, ഒരെണ്ണത്തിന് എന്തായാലും 1000 വരും. ഈ മേക്കപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. പുറത്തായാലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ മതി. ക്വാളിറ്റിയും പിന്നെ നമ്മൾ കമ്പനി സാധനങ്ങൾ നല്ലത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട്. മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല റേറ്റ് ഒക്കെ പാകത്തിനായിട്ട് നല്ല ഇതുണ്ട്. കുറേ പേര് പറയും മീഷോയിൽ വരുത്തിയിട്ട് ഡിഫറെൻ്റ് പ്രൊഡക്റ്റുകളാണ് വന്നത്, സെയിം കളറല്ല, എന്താ പറയുക, ക്വാളിറ്റി ഇല്ല, പിന്നെ ഒരു പ്രൊഡക്റ്റ് അടിച്ചു കൊടുത്തിട്ട് വേറെന്തോ വന്നു, സൈസ് കറക്റ്റല്ല, അങ്ങനെയൊക്കെ കുറേ പേര് പറയാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്ക് ഇതേവരെ പ്രൊഡക്റ്റ് മാറി വരികയേ അല്ലെങ്കിൽ ഡാമേജ് ഉള്ള പ്രൊഡക്റ്റ് വരികയേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ, കാരണം എനിക്ക് ചെയ്യേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് ഞാൻ അതിൽ നോക്കണില്ല. ഇവളതിലെല്ലാം കറക്റ്റായിട്ട് നോക്കും. ഇതാ ഇത് ഇന്നമ്മ ഇതുണ്ട് ഇതുണ്ട് ഇന്നതുണ്ട് ഇത്രയും വില വരുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഓരോ കോഡുകളും കാര്യങ്ങളും ഉണ്ട്, ആ കോഡാണ് ഇതിൽ കാണുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുകൾ നോക്കും. അതെല്ലാം നോക്കും, എത്ര ദിവസം കൊണ്ട് വരും, അതേപോലെ അത് പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് അതിൽ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ എത്ര പേര് വാങ്ങിയിട്ടുണ്ട്, അവർ യൂസ് ചെയ്യണ അതൊക്കെ നമുക്ക് അതിൻ്റെ അടിയിൽ നോക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അതുപോലെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താലാണ്. അതുപോലെ പലരും പറയും നമ്മൾ ഇത്ര പൈസയ്ക്കാണ് അടിച്ചു കൊടുത്തത്, പക്ഷെ വന്നപ്പോൾ ഇത്ര പൈസയായി. അങ്ങനെയല്ല, അത് നമ്മൾ അടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ നമ്മൾ ഇന്ന് എന്തോ ഒരു ഇതിൽ തന്നപ്പോൾ വന്നില്ലേ, ഒരു 80 രൂപ ഇന്ന് 86 രൂപ ഇന്ന് എന്തോ ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ വന്നു അഡീഷണൽ ചാർജ് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് അഡീഷണൽ ചാർജ് ഇല്ലാത്ത സാധനമാണ് വേണ്ടതെങ്കിൽ നമ്മൾ അത് നോക്കണം. അഡീഷണൽ ചാർജ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അപ്പൊ അത് നമ്മൾ ഓർഡർ ചെയ്യണം, അത് നോക്കി ചെയ്യണം. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ്. ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അതെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും അതെ. ഞങ്ങളിപ്പോ കുറെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയതല്ലേ, ഒരുപാട് സാധനങ്ങൾ. ഞങ്ങളുടെ ഒരു സാധനങ്ങളും കേട് വന്നിട്ട് ഒന്നുമില്ല. അതുപോലെ ഡ്രസ്സും അതെ, ഒരു കേടുമില്ല, നല്ല ഡ്രസ്സുകളാണ്. ഇപ്പോൾ ഒരു കടക്കാര് ചോദിച്ചു ഞങ്ങളുടെ അടുത്ത്, ഇവളിട്ട ഒരു ഡ്രസ്സ് കണ്ടിട്ട് നമ്മളൊരു മറൂൺ അന്ന് അതിൽ അൺബോക്സിങ് ചെയ്ത് തോന്നുന്നു, ഒരു മറൂൺ ഡ്രസ്സ് ഇത് എവിടെ നിന്ന് എടുത്തത് എങ്ങനെയാണ് ചോദിച്ചു. അപ്പൊ അങ്ങനെ മീഷോന്നാണ്, 200 രൂപയുള്ളൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അതിശയം, 200 രൂപയ്ക്ക് ഈ ഡ്രസ്സ് കിട്ടുമോ, ഇത് 250 രൂപയുടെ ഒരു 250 രൂപയ്ക്ക് ഈ ഡ്രസ്സ് കിട്ടുമോ ചോദിച്ചിട്ട് എല്ലാവർക്കും അതിശയം. അപ്പൊ നമ്മൾ അതിൽ നോക്കി ചെയ്യുന്നതിന്റെയാണ് അത്. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ വീഡിയോ ഉള്ളൂ. എന്താച്ചാ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്ലോഡ് ആവാൻ ഇന്ന് ടൈമുള്ളൂ അല്ലേ. അപ്പൊ അതിലേ കുറച്ച് വീഡിയോ, ചെറിയ വീഡിയോ മതി. അപ്പൊ നാളെ ഞങ്ങൾ ചിലപ്പോൾ വീഡിയോ ഉണ്ടായിരിക്കില്ല, മറ്റന്ന് ഞങ്ങൾ വീഡിയോ ഉണ്ടായിരിക്കും. മറ്റന്ന് അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ചെറിയ ഇതുപോലെ ഒരു വീഡിയോ ഇടും, മറ്റന്ന് ഞങ്ങൾ ഒരു വ്ളോഗ് നല്ലത് ഇടാം. അത് ആ വ്ളോഗ് എന്താണെന്നുള്ളത് ഞങ്ങൾ നാളെ പറയാം. ഓക്കെ.
മനസ്സിലായി. മറ്റന്നാ ഞങ്ങള് കട ലീവാണ്, ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. അപ്പൊ എവിടേക്കാ പോണ്? അതിന്റെ ഒക്കെ വിശേഷം നാളെ പറയാം. മറ്റന്നാ വീഡിയോ ഉണ്ട്, അത് വലുതായിട്ടുണ്ടാവും. അവിടെ വെക്കാ, ഞാൻ വെച്ചോളാം. അതിപ്പോ ഞാൻ കേടില്ല. അത് അതിലത്തെ പിങ്ക് കടക്കുള്ളതാണ് കേട്ടോ, മറ്റേത് എനിക്ക്. മുടി ഇടയ്ക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര നേരം സെറ്റ് ചെയ്യണം? വലുതുകൊണ്ടല്ലേ നല്ലത്? അയ്യോ എടുത്തോ, സ്വന്തം എടുത്തോ, രണ്ടും എടുത്തോ. കല്യാണത്തിന് പോകുമ്പോ കല്യാണത്തിന് പോകുമ്പോ അത് കൈ പിടിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോ ഡ്രസ്സ് എടുക്കണം, വിളക്ക് ഡ്രസ്സ്. ഒരു ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് എടുക്കണില്ല, തുണി എടുക്കും. തുണി എടുത്താൽ മതി, തുണി എടുത്തുള്ള അടിക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. നാളെ ഞങ്ങൾ മറ്റന്നത്തെ കാര്യങ്ങൾ എവിടേക്കാ പോകണമെന്നുള്ളൊക്കെ പറയാം. അപ്പോൾ നാളെ ഞങ്ങൾ വരുന്നതുവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ